യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ മുഹമ്മദിനെതിരെയുള്ളത് കള്ളക്കേസാണെന്ന് ആരോപണം. സിപിഎം പോലീസ് ഗൂഢാലോചന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ഇരയുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന കുറ്റത്തിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷാൻ മുഹമ്മദിനെതിരെ പോത്താനിക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ ഷാൻ മുഹമ്മദിനായി പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഷാനിനെതിരെയുള്ളത് കള്ളക്കേസാണെന്നാണ് ആരോപണം. ഇതിനു പിന്നിൽ പോലീസ് സിപിഎം ഗൂഢാലോചനയുണ്ട്. ഇക്കാര്യത്തിൽ ഇരയുടെ അടുത്ത ബന്ധുവിൻ്റെ പങ്ക് തെളിയിക്കുന്ന പരാതി പോലീസ് മുക്കിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നടത്തിയ ധർണ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ആർ കനകമണി അധ്യക്ഷത വഹിച്ചു. എൻ എം ജോസഫ്, റിയാസ് താമരപ്പള്ളി, ജെറിൻ ജക്കബ്, ബേസിൽ ബേബി, ഡിൻഡോ ബെന്നി, ടി എം അലിമോൻ, നിഖിൽ സോമൻ, കെ എസ് അരുൺ, കെ ആർ രാജമണി, ജിപ്സൺ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുപ്രവർത്തകർ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സാമൂഹിക വിഷയങ്ങളും ഇടപെടാറുണ്ട്. അത് ആ വിഷയത്തിന്റെ ഗൗരവം നോക്കി മാത്രമല്ല, ഏത് തരത്തിലുള്ള സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ ഉണ്ടായാലും പൊതു വിഷയങ്ങൾ ഉണ്ടായാലും ഈ നാടിനകത്ത് യൂത്ത് കോൺഗ്രസ് മാത്രമല്ല, ഇവിടുത്തെ ഇടതുപക്ഷം മാത്രമല്ല, ഇവിടുത്തെ ബി ജെ പി മാത്രമല്ല, മുഴുവൻ പൊതുജന മധ്യവുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. ഷാൻ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിഷയം നടന്നപ്പോൾ ഷാൻ മുഹമ്മദ് ഒരു മധ്യസ്ഥന്റെ റോളിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയം രമ്യമായി പരിഹരിച്ച് തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കുട്ടികളുടെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ ഒരു കൺഫ്യൂഷൻ, ആ കൺഫ്യൂഷൻ രാഷ്ട്രീയപരമായി മുതലെടുത്തുകൊണ്ട് ഇവിടുത്തെ പോലീസും ഇവിടുത്തെ സി പി എമ്മും നടത്തുന്ന ഈ ഗൂഢ നീക്കത്തിനെതിരെ അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കും. കെ സി വി ന്യൂസ്, പോത്താനിക്കാട്.